കേട്ടി കിടക്കുന്നു. പള്ളിന്റെ ഇമാമിന്റെ റൂം കാലിയായിട്ട് കിടക്കുന്നു. ഇമാമിന്റെ റൂം കാലിയായി കിടക്കുന്നുണ്ട് അസ്താന്റെ. അത് അവിടുത്തെ ഊടുത്തത് അല്ലാഹു എത്തിച്ചേർട്ടെ. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباه والقحط والمرض والعلم اسمه مكذوب مرقوه مشفوع منقوص في اللوح والقلم سيد العرب والحجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الله بدر الدجى صدر الهدى نور الهدى كعف الورى مصباح الظلم جميل الشمس في الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج وسفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفي المذنبين أنيس الغاربين رحمة للعالمين راحة العاشقين مراد المستقيم شمس العارفين سراج الصادقين مصباح المقرب مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين وسيلتنا في الدارين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم محمد بن عبد الله نور من نور الله نور من نور الله نور من نور الله يا أيها المستاقون يا أيها المستاقون يا أيها المستاقون بنور جماله صلوا عليه وعلى آله وصحابه وسلموا تسليما رحمانا راج سيدايا تمبران اي محتايا مجلسنا ني جنگل لن سيگرکن الله നിന്റെ നോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടി അവരനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിനനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ചുറ്റുപാട് പരിസര പ്രദേശ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന് ഞങ്ങൾ ചൊല്ലിയതായ സലാത്ത് സലാമുകൾ മദ്ഹുകൾ അങ്ങ് എത്രയോ മൈലുകൾക്കപ്പുറം മദീന മലർവാടിയിൽ പച്ചക്കുബൈക്കതായ അന്ത്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നേതാവ് കരളിന്റെ കരളായ ജീവന്റെ തുടിപ്പായ സ്നേഹത്തിന്റെ കേദാരമായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്റത്തിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം കൊണ്ട് ഈ സദസ്സിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇവിടെ ഒരുമിച്ചുകൂടി അവരനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ നാടിനനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ ചുറ്റുപാട് പരിസര പ്രദേശം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന് ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ആൾക്കാരുടെയും എല്ലാ ഹലാലായ സദുദ്ദേശങ്ങളോ ഈ ജലാലിയ റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. എല്ലാ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാ ഹാജത്തുകളും നീ സഫലീകരിച്ചു തരണേ അല്ലാഹ്. റഹ്മാനായ രാജ സയ്യദായ തമ്പുരാന് ഞങ്ങൾ പാപികളാണ് അല്ലാഹ്. ഞങ്ങൾ ദോഷികളാണ് അല്ലാഹ്. ഞങ്ങൾ വിവരങ്ങളില്ലാത്തവരാണ് അല്ലാഹ്. ഞങ്ങൾ ചണ്ടിച്ചവറുകളാണ് അല്ലാഹ്. യജമാനായ നിന്നോട് നിന്റെ പരിശുദ്ധമായ ജലാലിയ റാത്തീബ്
പറഞ്ഞുകൊണ്ട് നിന്റെ പരിശുദ്ധമായ ഇസ്ലാം ദീന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ് ഈ മഹത്തായ മജ്‌ലിസിലുള്ള ദുആയെ നീ തട്ടിക്കളയരുത് അല്ലാഹ് തിരസ്കരിച്ച് കളയരുത് അല്ലാഹ് ഈ ദുആയെ സ്വീകരിക്കണേ അല്ലാഹ് ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണേ അല്ലാഹ് ഈ സദസ്സിനെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഈ ഉയർത്തിയ കൈ നീ വെറുതെയാക്കരുത് അല്ലാഹ് റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇടയിൽ ചെയ്തുപോയ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത മുഴുവൻ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും ദോഷങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഹറാമിയത്തുകളും മുഴുവനും ഈ മഹത്തായ മജ്‌ലിസിൻ്റെ വറക്കത്തുകൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹ് പരിപൂർണമായി നിന്നിലേക്ക് ഈ റജബിൻ്റെ ഈ അവസാന രാത്രിയിൽ നിന്നോട് ജലാലിയാ റാതീബ് ചൊല്ലിക്കൊണ്ട് ദിക്ര് ചൊല്ലിക്കൊണ്ട് നിന്റെ ഹബീബിൻ്റെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ തൗബ ചെയ്ത് കേറിച്ചു മടങ്ങുന്നു അല്ലാഹ് ഈ തൗബയെ സ്വീകരിക്കണേ അല്ലാഹ് ഈ കേദിച്ചു മടങ്ങലിനെ ഏറ്റെടുക്കണേ അല്ലാഹ് ശിഷ്ടകാല ജീവിതം ഇനിയുള്ള കാല ജീവിതം ഒരു തെറ്റും വരാതെ ഒരു കുറ്റവും കൊള്ള നീങ്ങാതെ ഒരു ദോഷവും ചെയ്യാതെ ഒരു അറാമിയത്തും പ്രവർത്തിക്കാതെ നോക്കാതെ ചെയ്യാതെയുള്ള ധന്യമായ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നിന്റെ ഹബീബിന്റെ ആശയാദർശം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്കേവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ് റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മരിച്ചു പോയ വിടവറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കന്മാർ ഉസ്താദുമാര് ഉമ്മാമന്മാര് ഉപ്പാപ്പന്മാര് നമ്മളുമായി ബന്ധപ്പെട്ടവര് സഹായിച്ചവര് സഹകരിച്ചവര് സ്നേഹിച്ചവര് ഉറ്റവര് ഉടയവര് ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ചെറുത് വലുത് ഈ നാട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഅ്മിനു മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാരുടെയും ഖബറിടം നീ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ അല്ലാ ഖബറിന് നീ വിശാലത നൽകണേ അല്ലാ ആ ഖബറാളികൾക്ക് മുഴുവനും വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ലാ ആ ഖബറിന്റെ അകത്തളത്തിൽ എന്തെങ്കിലും ശിക്ഷ ഇപ്പോൾ ഉണ്ട് എങ്കിൽ ഈ മഹത്തായ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഈ ജലാലിയ റാതീബിന്റെ ബറക്കത്ത് കൊണ്ട് ഈ മഹത്തായ മാസത്തിന്റെ പ്രത്യേകത കൊണ്ട് ആ ഖബറാളികളുടെ അകത്തളത്തിൽ നിന്ന് ആ ശിക്ഷയെ ഈ നിമിഷം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ അതിന് പകരം നിന്റെ നൂറാകുന്ന പ്രകാശം വെളിച്ചം നിന്റെ സന്തോഷം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കന്മാര് ഉസ്താദുമാര് ഉമ്മാമന്മാര് ഉപ്പാപ്പന്മാര് പ്രായം ചെന്നവര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവര് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് സഹായിച്ചവര് സഹകരിച്ചവര് സ്നേഹിച്ചവര് ഉറ്റവര് ഉടയവര് ഗുണകാംക്ഷികൾ അഭികാംക്ഷികൾ ചെറുത് വരുത് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനു മുഅ്മിനാത്തുകൾ മുഴുവൻ ആൾക്കാർക്കും ദീനീ തണലിലായി ദീർഘ ആയുസും ആഫിയത്തും ആരോഗ്യവും ബറക്കത്തും ഖൈറും തഖ്വയും ഈമാനും ഇസ്സത്തും സന്തോഷവും സമാധാനവും ക്ഷമയും സഹനവും സ്നേഹവും വിനയവും ഐശ്വര്യവും പ്രതാപവും നിഅമത്തും വിശാല മനസ്കതയും സാമ്പത്തിക ഉയർച്ചയും ആത്മീയ പുരോഗതിയും കെട്ടുറപ്പും ഒത്തൊരുമയും സൂക്ഷ്മതയും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാ നീ അനുഗ്രഹിക്കണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് പല ജാതി പകർച്ചവ്യാധികളെ കൊണ്ട് പകർച്ചപ്പനികളെ കൊണ്ട് മാറാ അസുഖങ്ങളെ കൊണ്ട് മാരകമായ രോഗങ്ങളെ കൊണ്ട് എയ്ഡ്സ് ക്യാൻസർ ഹാർട്ട് കിഡ്നി മൂത്രത്തിലുള്ള കല്ല് നടുവേദന മുട്ടുവേദന കാലുവേദന തൊണ്ടവേദന ചെവി വേദന പല്ലുവേദന നാവ് വേദന തലവേദന വയറുവേദന ഷുഗർ പ്രഷർ പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളുമായി കഷ്ടപ്പെടുന്ന എത്രയോ രോഗികൾ ഈ മഹത്തായ മജ്‌ലിസിലുണ്ട് ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഹോസ്പിറ്റലിന്റെ ഐ സിയിലുണ്ട് വീടിന്റെ അകത്തളത്തിലുണ്ട് അല്ലാ ഈ മഹത്തായ ജലാലിയ റാതീബിന്റെ ബറക്കത്തുകൊണ്ട് ആ മുഴുവൻ രോഗികളുടെയും അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ ഈ നിമിഷം നീ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ ആ രോഗികൾക്ക് ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ലക്ഷങ്ങൾ പതിനായിരങ്ങൾ ചെലവഴിച്ച് സുഖപ്പെടാതെ കണ്ണീരോടെ ജീവിക്കുന്ന ഒരുപാട് രോഗികൾ ആണുങ്ങളിലുണ്ട് പെണ്ണുങ്ങളിലുണ്ട് ഹോസ്പിറ്റലിന്റെ ഐ സിയിലുണ്ട് വീടിന്റെ അകത്തളത്തിലുണ്ട് രോഗം കാരണം ശരീരത്തിന്റെ വേദന സഹിക്കവയ്യാതെ മേൽപോട്ട് നോക്കി കരയുന്ന എത്രയോ രോഗികളുണ്ട് അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ആ മുഴുവൻ രോഗികളെയും ഈ മഹത്തായ
ജലാലി ആ റാതീബിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നിമിഷം നീ ശിഫയിലേക്ക് തിരിക്കണേ അല്ലാ. ആ രോഗികൾക്ക് ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിന് ക്ഷമ നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് തളർവാദം പിടിപെട്ടുകൊണ്ട് നടക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ, കിടക്കാൻ പറ്റാതെ, ഒരു ഭക്ഷണവും തൊണ്ടയിൽ നിന്ന് തായോട്ടിറക്കാൻ പറ്റാതെ, ഒരു വാക്കുനാവിൽ നിന്ന് സംസാരിക്കുവാൻ പറ്റാത്ത ഒരു ശ്വാസവുമായി വർഷങ്ങളായി കഴിഞ്ഞുകൂടുന്ന എത്രയോ രോഗികളുണ്ട്. ആണുങ്ങളിലുണ്ട്, പെണ്ണുങ്ങളിലുണ്ട്, ഹോസ്പിറ്റലിന്റെ ഐ സിയിലുണ്ട്, വീടിന്റെ അകത്തളത്തിലുണ്ട്. അല്ലാ, അവർക്ക് ജീവിതം ഖൈറാണെങ്കിൽ അവരെ ജീവിതത്തിലേക്ക് നീ തിരിച്ചു കൊണ്ടുവരണം. അല്ലാ, മരണം ഖൈറാണെങ്കിൽ അവർക്ക് മരണം നൽകി അനുഗ്രഹിക്കണം. അല്ലാ, അവരുടെ കുടുംബത്തിന് സബൂർ നൽകണേ. അല്ലാ, റഹ്മാനായ രാജസയ്യദായ തമ്പുരാരെ ഈ നാട്ടിൽ നിന്ന് പോയി വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അല്ലാ, അവരുടെ എല്ലാ ജോലികളിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും മറ്റുള്ള തൊഴിലുകളിലൊക്കെ നീ ഖൈർ ബറക്കത്തിന് നിഅമത്ത് നൽകണേ. അല്ലാ, അവരുടെ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തണേ. അല്ലാ, നാട്ടിൽ കൃഷി ചെയ്യുന്നവരുണ്ട്, പല ഏർപ്പാട്, പല ബിസിനസ്, പല ജോലി, പല തൊഴിലുകളിലുള്ളവരുണ്ട്. അല്ലാ, എല്ലാറ്റിലും നീ ഖൈർ ബറക്കത്തിന് നിഅമത്ത് വർദ്ധിപ്പിക്കണേ. അല്ലാ, അവരുടെ കുടുംബത്തിലും സന്തോഷം നിലനിർത്തണേ. അല്ലാ, സ്വദേശത്തും വിദേശത്തുമായി ജോലിയില്ലാത്ത ഒരുപാട് യുവാക്കളുണ്ട്. അല്ലാ, അവർക്ക് ജീവിക്കുവാനുള്ള ഹലാലായ അനുയോജ്യമായ ഒരു തുറന്ന വൈ ഈ മഹത്തായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കാണിച്ചു കൊടുക്കണേ. അല്ലാ, ഹലാലായ സമ്പാദ്യം സമ്പാദിക്കുവാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ഹറാമിന്റെ സമ്പാദ്യം നീ ഞങ്ങൾക്ക് നൽകരുത്. അല്ലാ, ഹലാലായ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, ഹറാമിന്റെ ഭക്ഷണം നീ ഞങ്ങൾക്ക് നൽകരുത്. അല്ലാ, സ്വദേശത്തും വിദേശത്തുമായി അകാരണമായി പല കേസുകളിൽപ്പെട്ട് ജയിലിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അല്ലാ, അവരെ എല്ലാ കേസുകളും നീ സലാമത്താക്കി സന്തോഷത്തോടെ അവരെ നീ കുടുംബത്തിലേക്ക് തിരിച്ചെത്തിക്കണം. അല്ലാ, റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാത്ത ദമ്പതികളുണ്ട്. അല്ലാ, സ്വാലിയായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണേ. അല്ലാ, പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നൽകണേ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണേ. അല്ലാ, മതപരമായും ഭൗതികപരമായും രണ്ട് കാര്യത്തിലും ഞങ്ങളെ മക്കളെ നീ ഉന്നത വിജയത്തിലാക്കണം. അല്ലാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ. അല്ലാ, സമൂഹത്തിന് സേവനം ചെയ്യുന്ന മക്കളാക്കണേ. അല്ലാ, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ അടിയുറച്ച് ജീവിച്ചു പോകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ വളർത്തിത്തരണേ. അല്ലാ, ഞങ്ങളുടെ മക്കളെ നീ തെമ്മാടികളുടെ കൂട്ടത്തിൽ പെടുത്തരുത്. അല്ലാ, നിന്റെ ദീനിനെ എതിർക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുത്. അല്ലാ, നിന്റെ ആശയാദർശങ്ങളെ എതിർക്കുന്ന കൂട്ടത്തിൽ പെടുത്തരുത്. അല്ലാ, റഹ്ബാനായ രാജസയ്യദായ തമ്പുരാനെ ഗർഭിണികളായ സ്ത്രീകളുണ്ട്. അല്ലാ, അവർക്ക് നീ സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ഒരു ഓപ്പറേഷൻ, ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നീ അവർക്ക് കൊടുക്കരുത്. അല്ലാ, പ്രസവിക്കുന്ന ജനിക്കുന്ന കുഞ്ഞിന് നീ ആരോഗ്യം നൽകണേ. അല്ലാ, കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് ഒരു കുറവും വരുത്തല്ല. അല്ലാ, കുഞ്ഞുങ്ങൾക്കൊരു രോഗവും നീ കൊടുക്കല്ല. അല്ലാ, അത് താങ്ങാനുള്ള ശേഷി അവരുടെ കൽബിനില്ല. അല്ലാ, വീടില്ലാത്തവരുണ്ട്. അല്ലാ, വീട് കൊണ്ട് അനുഗ്രഹിക്കണേ. അല്ലാ, വീടിന്റെ പണി പകുതിയായവരുണ്ട്. അല്ലാ, എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കണേ. അല്ലാ, കടങ്ങളെ കൊണ്ട് വലഞ്ഞവരുണ്ട്. അല്ലാ, കടങ്ങളിൽ നിന്ന് ഞങ്ങളേവരെയും സലാമത്താക്കണേ. അല്ലാ, കല്യാണപ്രായമായ പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമുണ്ട്, ഈ നാട്ടിലുണ്ട്, ചുറ്റുപാടുണ്ട്, പരിസരത്തുണ്ട്. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരിലുണ്ട്, അനുയോജ്യന്മാരായ ഭർത്താക്കന്മാരെ കിട്ടാത്തവരുണ്ട്, സാമ്പത്തികമായി വളരെയധികം പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, മാനസികപരമായി വളരെയധികം തളർന്നവരുണ്ട്. അങ്ങനെയുള്ള കല്യാണപ്രായമായ പെൺകുട്ടികൾക്ക് അനുയോജ്യന്മാരായ സ്വാലിഹായ ഭർത്താക്കന്മാരെ കൊണ്ട് നീ അനുഗ്രഹിക്കണേ. അല്ലാ, ആ പെൺകുട്ടികൾക്കൊരു സുഖജീവിതം നൽകണേ. അല്ലാ,
അവർക്ക് ഒരു സുഖജീവിതം നൽകണേ അല്ലാ. അവരുടെ രക്ഷിതാക്കൾക്ക് സബൂർണ പ്രദാനം ചെയ്യണേ അല്ലാ. കല്യാണപ്രായമായ ആൺകുട്ടികളുണ്ട് അല്ലാ, അവർക്ക് സ്വാലിയത്തായ ഇണകളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. റഹ്ബാരായ രാജസയ്യദായ തമ്പുരാരെ ലോക മുസ്ലിമീങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള രാഷ്ട്രങ്ങളെ പരിപൂർണമായി പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിം രാഷ്ട്രങ്ങൾ തമ്മിൽ ഐക്യം നിലനിർത്തണേ അല്ലാ. സമാധാനം നിലനിർത്തണേ അല്ലാ. സ്നേഹം നിലനിർത്തണേ അല്ലാ. ഒത്തൊരുമ നിലനിർത്തണേ അല്ലാ. ഈ ഇന്ത്യ രാജ്യത്ത് പുലർന്നു പോകുന്ന, 1000 വർഷങ്ങൾക്കപ്പുറം പുലർന്നു പോകുന്ന ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ മറ്റുള്ള മതവിഭാഗക്കാരും മതേതര സ്വാതന്ത്ര്യ രാജ്യത്ത് നല്ല സ്നേഹത്തോടെ സാഹോദര്യത്തോടെ പോകുന്ന ഒരവസ്ഥ, അത് എപ്പോഴും നീ ഉണ്ടാക്കി തരണേ അല്ലാ. രാജസയ്യദായ തമ്പുരാരെ ഈ ഇന്ത്യ രാജ്യത്തിന് ഭരിക്കുന്ന ഭരണീയർക്കും ഭരണകർത്താക്കൾക്കും പരിശുദ്ധ ഇസ്ലാമിനോടുള്ള ഒരു തുറന്ന വിശാല മനസ്കത നീ അവർക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ ഇസ്ലാം ദീനിന് വിഘാതം സൃഷ്ടിക്കുന്ന ഒരു പ്രവർത്തനവും അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് നീ വരുത്തരുത് അല്ലാ. നിന്റെ സുരക്ഷ നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നിന്റെ സഹായം നീ ഞങ്ങൾക്ക് എപ്പോഴും നൽകണേ അല്ലാ. നിന്റെ പരിശുദ്ധ ദീൻ, അത് ശരീഅത്തനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു വിശാല ചുറ്റുപാട് നീ ഇവിടെ ഒരുക്കി തരണേ അല്ലാ. റഹ്ബാനായ രാജസയ്യദായ തമ്പുരാരെ ഈ മഹത്തായ മജ്ലിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ആരെല്ലാം എങ്ങനെയെല്ലാം ഏതെല്ലാം നിലക്ക് സഹായിച്ചിട്ടുണ്ടോ അവരെ രണ്ട് ലോകത്തും നീ സഹായിക്കണേ അല്ലാ. റഹ്ബാനായ രാജസയ്യദായ തമ്പുരാന് വിശിഷ്യ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാ. സഹകരിച്ചവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. ആത്മാർത്ഥമായി മനസ്സറിഞ്ഞുകൊണ്ട് ഈ മജ്ലിസിൽ വെച്ച് ജലാലിയ റാദീവ് ദിക്ര ജല്ലി സ്നേഹിച്ചു വന്നിരുന്നവരുണ്ടോ അവരെ നീ സ്നേഹിക്കണേ അല്ലാ. മുഴുവൻ ആൾക്കാരെയും ആത്മീയമായി ഉയർത്തണേ അല്ലാ. ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വർഷത്തിൽ എന്തെല്ലാം പരിപാടികൾ സംഘടിപ്പിക്കുന്നുവോ ആ മുഴുവൻ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹായിക്കുന്ന, സഹകരിക്കുന്ന, സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും നീ തക്കതായ പ്രതിഫലം നൽകി ഇരു വീട്ടിലും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഇരു വീട്ടിലും നീ അനുഗ്രഹിക്കണേ അല്ലാ. റഹ്ബാനായ രാജസയ്യദായ തമ്പുരാരെ ഈ മറക്കപ്പുറത്തിരിക്കുന്ന ഒരുപാട് ഉമ്മമാര്, സഹോദരിമാര്, സഹോദരിമാര്, ആ ഉമ്മാമമാര്, അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ ആഗ്രഹങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ എന്ത് രോഗങ്ങളാണോ, ദുഃഖങ്ങളാണോ, വിഷമങ്ങളാണോ, ബുദ്ധിമുട്ടുകളാണോ, പ്രയാസങ്ങളാണോ, സങ്കടങ്ങളാണോ, ആദികളാണോ, വ്യാധികളാണോ, പ്രാരാബ്ദങ്ങളാണോ, പരിഭവങ്ങളാണോ, മാറ്റിക്കൊടുക്കണേ അല്ലാ, മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബ ഭദ്രത വർദ്ധിപ്പിക്കണേ അല്ലാ. കുടുംബത്തിൽ സ്നേഹം നിറച്ചു കൊടുക്കണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ആ ഉമ്മമാര്, സഹോദരിമാര്, ആ ഉമ്മാമമാർക്ക് പരിശുദ്ധ ഇസ്ലാം ദീൻ അംഗീകരിച്ചുകൊണ്ട്, നിന്നെ ഭയപ്പെട്ടുകൊണ്ട്, നിന്നെ സ്നേഹിച്ചുകൊണ്ട്, നിന്റെ ഹബീബിന്റെ ജീവിതചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ഇജാബോടുകൂടി, സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഈ നാടിന് ഖൈർ നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. റഹ്മത്ത് നൽകണേ അല്ലാ. ഇസ്സത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. സ്നേഹം നൽകണേ അല്ലാ. സാഹോദര്യം നൽകണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. സന്തോഷം നീ നിലനിർത്തണേ അല്ലാ. വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഒരു കുറവും വരുത്താതെ അതിന്റെ പ്രഭ, അതിന്റെ വെള്ളി വെളിച്ചം, അതിന്റെ പ്രഭ, അതിന്റെ വെളിച്ചം, അതിന്റെ സൗന്ദര്യം, അതിന്റെ ചൈതന്യം കെടാതെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിതത്തിലുടനീളം നല്ല ചങ്കൂറ്റത്തോടുകൂടി, ധൈര്യത്തോടുകൂടി, സത്യം സത്യത്തോടുകൂടി പ്രവർത്തിക്കുവാനുള്ള തൗഫീഖും അതിനുള്ള ചങ്കുറപ്പും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ആ സുന്നത്ത് ജമാഅത്തിനെ എതിർക്കുന്ന വിഭാഗത്തിന് നീ നല്ല ബുദ്ധി നൽകണേ അല്ലാ. അവർക്ക് നല്ലത് തിരിച്ചറിയാനുള്ള കഴിവ് നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ പരിശുദ്ധമായ ഹജ്ജിന് ആഗ്രഹിക്കുന്നവരുണ്ട് അല്ലാ. അത് നിറവേറ്റാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിനുള്ള സാമ്പത്തിക ഉയർച്ച നൽകണേ അല്ലാ. പരിശുദ്ധമായ ഉംറ ആഗ്രഹിക്കുന്നു
അവരവരുടെ വീടുകളിൽ വെച്ച് പെണ്ണുങ്ങൾക്കും ആ സഭയത്ത് തന്നെ നിസ്കരിക്കുവാനുള്ള തൗഫീഖ് നീ നിലനിർത്തണേ അല്ലാഹ്. ആ പരിശുദ്ധമായ നിസ്കാരം കൊണ്ട് ഞങ്ങളുടെ കൽബിലുള്ള എല്ലാ അയുക്കുകളും കച്ചറകളും കറുപ്പുകളും കഴുകിക്കളഞ്ഞ് നിന്റെ നൂറാകുന്ന പ്രകാശം വെളിച്ചം ഇദായത്തെ ഹിക്മത്തെ ഇൽമ് വിജയം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്, നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യദായ തമ്പുരാന് ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ലേലം വിളിച്ചപ്പോ വളരെ ആവേശത്തോടുകൂടി അതിനെ പങ്കെടുത്തവരുണ്ട്, വിളിച്ചവരുണ്ട്, എടുത്തവരുണ്ട്. ആ മുഴുവൻ കാര്യത്തിലും നീ ശിഫ നൽകണേ അല്ലാഹ്. ആ എടുത്ത കാര്യങ്ങൾ നീ അവർക്ക് കബൂൽ ചെയ്യണേ അല്ലാഹ്. എന്തുദ്ദേശത്തോടു കൂടിയാണോ വിളിച്ചത് ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെ തന്നെ പള്ളിക്ക് AC വേണമെന്ന് പറഞ്ഞപ്പോ വളരെ ആവേശത്തോടുകൂടി ഒരുപാട് ചെറുപ്പക്കാരും മുതിർന്നവരും മറ്റുള്ളവരും ഇവിടെ കൈവക്കിയവരുണ്ട്, എടുത്ത് വാഗ്ദാനം നൽകിയവരുണ്ട്. ആ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റാറുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ വിളിച്ചവർക്ക് അതിന്റെ ഫലം നൽകണേ അല്ലാഹ്. ആ പരിശുദ്ധമായ നിന്റെ ഭവനമാകുന്ന പള്ളിയെ സ്നേഹിച്ചുകൊണ്ട് വിളിച്ചവരാ, അവർക്കതിന്റെ ആവശ്യം എന്താണോ, അവർക്ക് എന്താണോ വേണ്ടത് അത് നീ നൽകണേ അല്ലാഹ്. ആഖിറത്തിൽ ഉപകരിക്കുന്ന സദഖകളിൽ ഈ സദഖയെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഈ മഹത്തായ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പെണ്ണുങ്ങളും ആണുങ്ങളും ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. പല ആവശ്യങ്ങൾ, പല രോഗങ്ങൾ, പല പ്രശ്നങ്ങൾ, പല പ്രയാസങ്ങൾ, പല സങ്കടങ്ങൾ, പല ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ ഇവിടെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹ് ഖുൽ ഇൻ തുഫു മാ ഫീ സുദൂരിക്കും ഔ തുബ്ദൂ യഅലമു അല്ലാഹ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനത്തെ മുന്നോട്ട്
നിലനിർത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് രഹസ്യമാക്കിയാലും പരസ്യമാക്കിയാലും യഅലമുല്ലാ അല്ലാ അറിയുന്നതാണ് നബിയേ എന്നുള്ള വചനം മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ എന്താണോ ഉദ്ദേശിച്ചത് അല്ലാഹുവേ നിനക്കറിയാവുന്നവനാ നീ അവർക്ക് വേണ്ടത് നൽകണേ അല്ലാ അവരുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ മഹാദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ റഹ്ബാനായ രാജസയ്യദായ തമ്പുരാൻ ഈ മഹത്തായ ജലാലിയ റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് ഈ നാട്ടിലേക്ക് വരുന്ന എല്ലാ ബലാല് ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ ഈ മഹത്തായ റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് തടഞ്ഞു നിർത്തണേ അല്ലാ തടഞ്ഞു നിർത്തണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാൻ ശരീരാവയവങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാകപ്പെട്ട നാവ് കൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ എപ്പോഴും പാരായണം ചെയ്യുന്ന നാവാക്കണേ അല്ലാ നിന്റെ ദിക്ർ ചൊല്ലുന്ന നാവാക്കണേ അല്ലാ നന്മ ഉപദേശിക്കുന്ന നാവാക്കണേ അല്ലാ തിന്മ വിരോധിക്കുന്ന നാവാക്കണേ അല്ലാ നിന്റെ ഹബീബിന്റെ പേരിൽ ഒരുപാട് 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 സ്വലാത്ത് ചൊല്ലുന്ന നാവാക്കണേ അല്ലാ സ്വലാത്ത് ചൊല്ലി 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 നാവ് പച്ചപൊടിക്കുമ്പോ ഹൃദയത്തിലേക്ക് അതിന്റെ പ്രകമ്പനം കൊള്ളുമ്പോ ഈമാനിന്റെ വെളിച്ചം ഹൃദയത്തിലേക്ക് അടിച്ചു വീശുമ്പോ ഏതൊരു വിശ്വാസിയും സത്യവിശ്വാസിയും ഹബീബിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് ഞങ്ങൾക്ക് അത് സ്വപ്നത്തിലാണെങ്കിലും ജീവിതത്തിൽ ഒരു പ്രാവശ്യം നല്ല പോലെ ഞങ്ങളുടെ കണ്ണിന് കാണിച്ചു തരണേ അല്ലാ ഹബീബിനെ കണ്ടിട്ടല്ലാതെ ഞങ്ങൾ ആരെയും നീ മെരുപ്പിക്കരുത് അല്ലാ ഹബീബിന്റെ പൊരുത്തം ഈ സദസ്സിന്റെ നൽകണേ അല്ലാ റഹ്ബാനായ രാജസയ്യദായ തമ്പുരാൻ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ ദുരൂഹ സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ സംശയാസ്പദമായ മരണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ ഈ ആക്സിഡന്റ് പോലെ ചതഞ്ഞെറിഞ്ഞുള്ള മരണം നീ ആർക്കും കൊടുക്കരുത് അല്ലാ പോസ്റ്റ്മോർട്ടം പോലെയുള്ള മരണം നീ ഒരാൾക്കും വിധിക്കരുത് അല്ലാ അത് താങ്ങാനുള്ള ശേഷി ഞങ്ങളുടെ കൽബിനില്ല അല്ലാ റഹ്ബാനായ രാജസയ്യദായ തമ്പുരാൻ ഈ മഹത്തായ മജ്ലിസിൽ ഒരുപാട് ഉസ്താദുമാർ സയ്യിദുമാരുണ്ട് ഒക്കെ അവർക്കൊക്കെ നീ ദീർഘ ആയുസ് ആഫിയത്ത് നൽകണേ അല്ലാ അവർക്ക് വേണ്ടത് നീ നൽകണേ അല്ലാ ബഹുമാനപ്പെട്ട അലവിദ്ധങ്ങളുടെ മൂത്താപ്പ ഹോസ്പിറ്റലിലാണ് അല്ലാ എന്ത് പ്രയാസമാണോ എന്ത് രോഗമാണോ ഈ മഹത്തായ ജലാലിയ റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിക്കൊടുക്കണേ അല്ലാ രോഗങ്ങൾ നൽകുന്നവൻ നീയാണ് അല്ലാ ശിഫയാക്കുന്നവനും നീയാണ് അല്ലാ ഡോക്ടർമാരും മരുന്നുകളും അതിന്റെ ഇടയിലുള്ള കാരണക്കാരാണ് അല്ലാ അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ ഞങ്ങൾ കഴിക്കുമ്പോ അതിൽ ഞങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാ പരിപൂർണ ശിഫ നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ഇവിടെ ഒരുപാട് പേര് നേരത്തെ ലേലത്തിൽ വിളിച്ചെടുത്ത് ഇവിടെ സ്വന്തം മരിച്ചുപോയ മാതാപിതാക്കൾക്ക് ഹദിയ ചെയ്തവരുണ്ട് അല്ലാ ആ മുഴുവൻ സവാബും അവരുടെ മരിച്ചുപോയ മാതാപിതാക്കന്മാർ കുടുംബക്കാരുടെ കബറിലേക്ക് ഈ നിമിഷം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ എത്തിച്ചു കൊടുക്കണേ അല്ലാ അവരുടെ കബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ ഞങ്ങളുടെ ജീവിതവും മരണവും നീ ഏറ്റെടുക്കണേ അല്ലാ ഈ സദസ്സിനെ കൊണ്ട് ഒരു ആത്മീയമായ ഉയർച്ച നൽകണേ അല്ലാ അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലാ അത് നല്ലവണ്ണം വേണ്ടുവോളോ ഞങ്ങൾക്ക് നൽകണേ അല്ലാ റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ അവസാനം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നമ്മൾ ഒരുപാട് ഒരുപാട് ഭൗതിക ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം തുടക്കം കുറിക്കുമ്പോ ഒരു മകളുടെയോ മകനുടെയോ കല്യാണം അതല്ലെങ്കിൽ വീട് കൂടി നടക്കുമ്പോയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കട തുറക്കുമ്പോയോ ഒരു നല്ല ഒരു ദിവസം തങ്ങളോടോ അല്ലെങ്കിൽ ഉസ്താദുമാരോടോ ചോദിച്ച് നമ്മൾ കുറിച്ചു വെക്കാറുണ്ട് നല്ല ഒരു ദിവസത്തിന് വേണ്ടി അത് ഭൗതിക ജീവിതത്തിലാണ് പക്ഷേ ഈ ലോകത്തിൽ നിന്ന് അവസാനത്തെ വിളി വിളിക്കുന്ന സമയം അത് നല്ല ഒരു ദിവസം നീ ഞങ്ങൾക്ക് കണ്ടെത്തി വെക്കണേ അല്ലാ ആ നല്ല ഒരു ദിവസം
ദിവസത്തിൽ ഓർമ്മ നൽകണേ അല്ലാ. ഓർമ്മിച്ചുകൊണ്ട് നിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തോ, ഹബീബിന്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന സമയത്തോ, നല്ല ഒരു സമയത്ത് നീ ഞങ്ങളെ വിളിക്കണേ അല്ലാ. ആ വിളിക്കപ്പെടുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞ ഓരോ മുഅ്മിനീങ്ങളെ വിളിക്കുന്ന വചനം പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അവരുടെ റൂഹ് പിടിക്കുമ്പോ, ഒരു മുഅ്മിനിന്റെ റൂഹ് പിടിക്കുമ്പോ എങ്ങനെയാണ് ഞാൻ പിടിക്കുന്നത് എന്ന് വളരെ നല്ല നിലക്ക് പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചിട്ടുണ്ട്. കാഫിരീങ്ങളുടെ റൂഹ് എങ്ങനെ പിടിക്കുന്നു, ഫാസിഖീങ്ങളുടെ റൂഹ് എങ്ങനെ പിടിക്കുന്നു, മുജ്രിമീങ്ങളെ റൂഹ് എങ്ങനെ പിടിക്കുന്നു, മുഅ്മിനീങ്ങളെ റൂഹ് എങ്ങനെ പിടിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. റഹ്മത്തിന്റെ മലായിക്കങ്ങൾ ഇറങ്ങി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ആത്മാവിനെ ഏറ്റുവാങ്ങിക്കൊണ്ട് റഹ്മത്തിന്റെ മലായിക്കങ്ങൾ വാനലോകത്തേക്ക് ആകാശലോകത്തേക്ക് കടന്നു ഓടുമ്പോ, ഒന്നാൻ ആകാശത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ആ റൂഹിന്റെ സുഗന്ധികം, ആ റൂഹിന്റെ സുന്ദരമായ മണം അടിച്ചു വീശുന്നത് ഏതാ ആകാശത്തോളമാണ്. മുഴുവൻ മലായികങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവിടെ വെച്ചുകൊണ്ട്. റഹ്മത്തിന്റെ മലായികങ്ങളോട് ചോദിക്കുന്നു, എന്തൊരു സുഗന്ധമാ, എന്തൊരു സൗഗന്ധികമാ, എന്തൊരു മണമാ ഇത് എവിടുന്നാ അടിച്ചു വീശുന്നത്? അപ്പൊ റഹ്മത്തിന്റെ മലായികങ്ങൾ പറയുന്നൊരു വചനമുണ്ടേ, അത് എന്താണ് വചനം? അത് ഭൂമിയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട്, അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മരണം വരെ പോരാടിയ ഒരു ഒരു തഖ്വയുള്ള ഒരു മനുഷ്യന്റെ, ഒരു മുഅ്മിനിന്റെ ആത്മാവാണ്. അതുകൊണ്ടാണ് ഈ സൗഗന്ധികം എന്ന് സുഗന്ധം എന്ന് റഹ്മത്തിന്റെ മലായികങ്ങൾ പറയുന്ന വചനമുണ്ടേ. ആ പറയുന്ന വചനത്തിൽ, ആ പറയുന്ന കാര്യത്തിൽ ഞങ്ങളുടെ ആത്മാവിനെ ഉൾപ്പെടുത്തണേ അല്ലാ, ഞങ്ങളുടെ ആത്മാവിനെ ഉൾപ്പെടുത്തണേ അല്ലാ. അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക്, അവസാനത്തെ വാക്ക് എന്ന പരിശുദ്ധ കലിമത്ത് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളിപ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് മരിക്കുന്ന സ്വാലിഹീങ്ങളുടെ, സജ്ജരിതരുടെ, ഭാഗ്യവാന്മാരുടെ, നല്ലവരുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഈ പാവികളെ, ദോഷികളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള എല്ലാ പരീക്ഷണ പ്രയാസങ്ങളെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. പ്രത്യേകിച്ച് പച്ചമണ്ണ് ആറടി കബറിന് താഴെ, ആറടി കബറിന് താഴെ ആ മയ്യത്ത് വെച്ചതിന് ശേഷം, മൂടുകല്ല് വെച്ചതിന് ശേഷം, മണ്ണ് വാരിയിട്ടതിന് ശേഷം എല്ലാവരും പിന്തിരിഞ്ഞു പോകുന്ന സമയം, ആരാരും സഹായിക്കാറില്ലാതെ, സഹകരിക്കാറില്ലാതെ, അവരവരുടെ അമലുകൾ മാത്രം, അവരവരുടെ സദക്കകൾ മാത്രം, അവരവരുടെ നല്ല സ്വാലിഹത്തായ മക്കൾ മാത്രം ബാക്കിയാകുന്ന സമയം, ആ സമയത്ത് റഹ്മാനായ റബ്ബേ ആ ഇരുട്ടറയിൽ വെച്ചുകൊണ്ട് തപ്പിത്തടയുമ്പോ, വിറങ്ങലിച്ച് ടക്കുമ്പോ, പേടി 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 പേടിപ്പെടുപ്പത്തുമ്പോ, പേടിപ്പെടുത്തുമ്പോ, അവിടെ വിസനിച്ചു കഴിയുമ്പോ, ദുഃഖിച്ചു കഴിയുമ്പോ, അല്ലാഹുവേ ഈ മഹത്തായ ജലാലിയ റാതീഫ് മജ്ലിസിനെ നീ അവിടെ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ കബറിന്റെ ഇരുട്ടറ പ്രകാശിപ്പിക്കണേ അല്ലാ. ഞങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനുകൾ, ഞങ്ങൾ ചെല്ലുന്ന ഔറാദുകൾ, ഞങ്ങൾ ചെല്ലുന്ന ദിക്റുകൾ, ഞങ്ങൾ ചെല്ലുന്ന സൽക്രമങ്ങൾ, മറ്റുള്ള പ്രവർത്തനങ്ങൾ, മറ്റുള്ള നീതിപൂരമായ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സാമൂഹിക സേവനങ്ങൾ, അത് മുഴുവനും ഞങ്ങളുടെ കബർ നീ പ്രകാശപൂരിതമാക്കണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാനെ കബറിൽ വെച്ചുകൊണ്ട് മുങ്കർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയുന്ന നിന്റെ നല്ല അടിമകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാനെ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് മഹ്ശറ കൊള്ള നീങ്ങുന്ന സമയം, അത് വല്ലാതെ ഒരു സമയമാ. ആ മഹ്ശറ വൻസഭയിൽ വെച്ചുകൊണ്ട് ഇന്ന് കോടാരക്കോടി മുകളിലുദിക്കുന്ന സൂര്യന്റെ
താപമേറ്റ് നമ്മൾ വിയർത്ത് കുളിച്ച് എന്തൊരു ചൂടെന്ന് പറയുമ്പോ നാളെ മഹ്ശറാവൻ സഭയിൽ വെച്ചുകൊണ്ട് മനുഷ്യന്റെ തലയുടെ മുകളിൽ ഒരു ചാൺ മുകളിൽ ഉദിക്കുന്ന സൂര്യന്റെ താപമേറ്റ് അവരവർ ദുനിയാവിൽ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ പരിണിത ഫലം അവിടെ അനുഭവിക്കുമ്പോ ഒരു വിഭാഗം നിര്യാടി വരെ, ഒരു വിഭാഗം മുട്ടുവരെ, ഒരു വിഭാഗം മരവരെ, ഒരു വിഭാഗം തൊണ്ടവരെ വിയർത്ത് മുങ്ങിക്കൊളിക്കുമ്പോ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നൊരാഗ്രഹമുണ്ട്. അത് ഏതാണ് ആഗ്രഹം? അത് ഒരു ഇലയുടെ തണലാണ് ആഗ്രഹിക്കുന്നത്. ഒരു അറുസിന്റെ തണലിന് വേണ്ടി അവിടെ നട്ടോട്ടമോടുമ്പോ കേയുമ്പോ എന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാ ഏത് വിഭാഗത്തോളം അറുസിന്റെ തണലാണ്. അറുസിന്റെ തണല് ഏത് വിഭാഗത്തിനോളം ലഭിക്കുമെന്ന് നിന്റെ ഹബീബ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതാ. ആ ഏത് വിഭാഗത്തിലും ഞങ്ങൾ ഉൾപ്പെടില്ല എന്ന് വളരെ വ്യക്തമായ ബോധം ഞങ്ങൾക്കുണ്ട്. അതിനുള്ള അമലുകൾ ഞങ്ങളുടെ കയ്യിലില്ല, അതിനുള്ള ഇമാദത്തുകൾ ഞങ്ങളുടെ കയ്യിലില്ല, അതിനുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സദക്കകളില്ല. ഒരു ആത്മാർത്ഥമായി നിനക്ക് വേണ്ടി ചെയ്ത ഒരു പ്രവർത്തനവും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിനിടയിൽ കാണിക്കാനില്ല. പക്ഷേ ഞങ്ങൾക്കൊന്നുണ്ട്, ഹബീബിന്റെ പേരിൽ ഒരുപാട് ഒരുപാട് സ്വലാത്ത് ചെല്ലുന്നവരാ, ഹബീബിനെ സ്നേഹിക്കുന്നവരാ. ആ സ്നേഹത്തിന്റെ കാരണം കൊണ്ട്, ആ സ്വലാത്തിന്റെ കാരണം കൊണ്ടെങ്കിലും ആ വിഭാഗത്തിൽ നിന്ന് ഒരു വിഭാഗത്തിലെങ്കിലും ഒരു ഇലയുടെ തണലെങ്കിലും ഞങ്ങൾക്ക് അവിടെ നൽകണേ അല്ലാ. ആ വൻസഭയിൽ വെച്ചുകൊണ്ട് നൽകണേ അല്ലാ. അവിടെ വെച്ചുകൊണ്ട് ഓരോരാളുടെയും വിചാരണ നേരിടുന്ന സമയം അവരവിടെ നന്മ തിന്മ തൂക്കുന്ന തുലാസിൽ നന്മ വർദ്ധിപ്പിക്കണേ അല്ലാ. അവരവരുടെ ഏടുകൾ അവരുടെ കൈകളിലേക്ക് നൽകുമ്പോ അത് ഞങ്ങളുടെ വലത് കൈയിൽ നൽകണേ അല്ലാ. റഹ്മാനായ രാജസീയതായ തമ്പുരാനെ ചൂടിന്റെ കാഠിന്യം കൊണ്ട് മനുഷ്യൻ വളരെ അധികം വെള്ളം കുടിക്കാൻ വേണ്ടി ദാഹിച്ചവശരാകുന്ന സമയം, ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി കേയുന്ന സമയം, അതാ അങ്ങ് ദൂരെ മഹ്ശറിലെ ഒരു ഭാഗത്ത് ലോകത്തിന്റെ നേതാവ് മുത്തളിപ്രഭു മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ അവിടെ നിൽക്കുന്ന സമയം, ദാഹിച്ചവശരായി ഹബീബിന്റെ അടുത്തേക്ക് നട്ടോട്ടമോടുന്ന സമയം, ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹബീബിനെ മനസ്സിലാക്കിക്കൊണ്ട് ആരാണ് സ്വലാത്ത് ചൊല്ലിയവൻ, ആരാണ് ഹബീബിനെ സ്നേഹിച്ചവൻ, അവിടെ വെച്ചുകൊണ്ട് ഹബീബ് തിരിച്ചറിയുന്നു. ആ സ്വലാത്ത് ചൊല്ലിയവനെ തിരിച്ചറിയുന്നു, സ്നേഹിച്ചവനെ തിരിച്ചറിയുന്നു. ആ വിഭാഗത്തിലെങ്കിലും ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. തിരിച്ചറിഞ്ഞുകൊണ്ട് ഹബീബ് വിളിച്ചുകൊണ്ട് ഹബീബിന്റെ രണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങിച്ചു കുടിക്കുവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവസാനമായി നിന്റെ സുഖലോക സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൂട്ടം കൂട്ടമായി പ്രവേശിപ്പിക്കണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് നിന്റെ തൃക്കാഴ്ച യാതൊരു മറയും കൂടാതെ മതിവരുവോളം കാണുവാനും ആസ്വദിക്കുവാനും അത് നുകരുവാനും അതിൽ ആനന്ദം കൊള്ളുവാനും അതിൽ ആറാടുവാനുമുള്ള ഭാഗ്യം ഈ അടിമകൾക്ക് നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ലോകത്തിന്റെ മുത്തളിപ്രഭ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 40 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തൃക്കല്യാണത്തിൽ പങ്കെടുക്കുവാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. സ്വർഗത്തിൽ വെച്ചുകൊണ്ട് ഹബീബ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഖുർആനിലുള്ള സൂറത്ത് യാസീൻ പാരായണം ചെയ്യുമ്പോൾ ആ സദസ്സിൽ നിന്നിരിക്കാൻ നബിതങ്ങളുടെ വചനം ഒന്ന് കേൾക്കാൻ ഈ പടിമകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. റഹ്മാനായ രാജസയ്യദായ തമ്പുരാനെ സ്വർഗവാസികൾ അതിന്റെ ആനന്ദത്തിൽ ആറാടി ചിരിച്ച് മതിച്ച് രസിച്ച് കളിക്കുമ്പോ അതിന്റെ ഉന്മാദത്തിൽ അവസാനമായി സ്വർഗവാസികൾ ആഗ്രഹിക്കുന്ന ഒരാഗ്രഹമുണ്ട്. അത് ഏതാണ് ആഗ്രഹം? അത് ആഗ്രഹം ഈ എണ്ട കടാഹങ്ങളെ, ഈ ലോകത്തിന്റെ ഈ മുഴുവനും ആകാശഗോളങ്ങളെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, മനുഷ്യനെ എന്ന് വേണ്ട ജീവജാലങ്ങളെ, മുഴുവൻ എല്ലാ പ്രാണികളെയും, ഈ ഭൂമിയെയും എല്ലാം അടക്കി ഭരിക്കുന്ന എല്ലാ അനക്കങ്ങളും അടക്കങ്ങളും
ഒതുക്കങ്ങളും നിരീക്ഷിക്കുന്ന നോക്കുന്ന റബ്ബുൽ ഇസ്സത്തായ മാലിക്കുൽ മുലൂക്കായ റഹ്മാനായ റഹീമായ സലാമായ ഗഫ്ഫാറായ ഗഫൂറായ അസീസായ ജബ്ബാറായ അല്ലാഹുവിനെ കണ്ടുമുട്ടുവാനും അല്ലാഹുവിന്റെ വചനമൊന്ന് കേൾക്കാൻ സ്വർഗവാസികൾ ആഗ്രഹിക്കുന്ന സമയം സ്വർഗത്തിലതാ അല്ലാഹു ഇറങ്ങിക്കൊണ്ട് ഖുർആനിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ അശംസു വൽ ഖമറു ബിഹുസ്ബാൻ വന്നജ്മു വസ്സജറു യസ്തുദാൻ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ പാരായണം അല്ലാഹു ചെയ്യുമ്പോ അതൊന്ന് കേൾക്കാൻ ആ സദസ്സിലിരിക്കാൻ ആ സദസ്സുമായൊന്ന് ബന്ധപ്പെടാൻ ഈ അടിമകൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് ഭാഗ്യം നൽകണേ അല്ലാഹ് മനുഷ്യനെയും കല്ലുകളെയും കത്തിച്ചു കളയുന്ന അതിഭയാനകരമായ നരകാഗ്നിയിൽ നിന്ന് നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് ഞങ്ങളെ സന്താനങ്ങളെ ഭാര്യ സന്താനങ്ങളെ കൂട്ടുകുടുംബങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട് സഹായിച്ച് സഹകരിച്ച് സ്നേഹിച്ച മുഴുവൻ ആൾക്കാരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ് അല്ലാഹുമ്മ ഇന്നാ ഖദ് റഫഅന ഇലൈക ഐദിയന ദാഇന റാഗിബീന ഫലാ തറുദ്ദന മഅൽ ഖൗമിൽ ഖൈബീൻ ഫഇന്നക ഖുൽത ഖൗലുക്കൽ ഹഖ് ദുഊനി യസ്തജിബ് ലക്കും ഫസ്തജിബ് ദഅവതന യാ മുജീബ ദഅവത ദുആഇൻ വസല്ലിം വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹിൽ തുഹാർ വസ്ആബിയിൽ ഖിയാർ അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വകിന അദാബന്നർ അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറിൽ ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂന സലാമുന അൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹംദിക യാ ഖയ്യൂം അഖ്തിം ബിൽ ഖൈറി ലനാ കുല്ലം വഅതിം നഅമാക അലൈനാ സുമ്മ അദ്ലു ഖിയാക ബിഫർദൗസിർ റഹദി വബിഹംദിക യാ ഖയ്യൂം അഖ്തിം ബിൽ ഖൈറി ലനാ കുല്ലം വഅതിം നഅമാക അലൈനാ സുമ്മ അദ്ലു ഖിയാക ബിഫർദൗസിർ റഹദി വബിഹംദിക യാ ഖയ്യൂം അഖ്തിം ബിൽ ഖൈറി ലനാ കുല്ലം വഅതിം നഅമാക അലൈനാ സുമ്മ അദ്ലു ഖിയാക ബിഫർദൗസിർ റഹദി صلوات الله على المهدي الذي الخلق الى الرشد صلوات الله بكل فم يتصلى دي خير الامم صلى الله على محمد.